പയ്യന്നൂർ കാപ്പാട് കഴകത്തിൽ 28 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പൂർത്തിയാകുന്നു. പള്ളിയറകളിൽ പിത്തള പൊതിയുന്ന പണികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കാപ്പാട് കഴകം ക്ഷേത്രത്തിൽ പള്ളിയറകൾക്ക് പിത്തള പൊതിഞ്ഞ് അലങ്കരിക്കുവാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി തന്നെ കരുതുന്നു എന്ന് ശില്പി മോഹനൻ മാവുങ്കൽ പറയുന്നു. അപ്പോൾ എത്ര ദിവസം കൊണ്ടാണ് ഈ പണി ഇങ്ങനെ പൂർത്തിയാക്കിയെടുത്തത്? ഏകദേശം 7 മാസമായിട്ട് നമ്മൾ പണി തുടങ്ങിയിട്ട്, ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടമാണ്. കുറേ ഭാഗങ്ങളിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ബാക്കി കൂടെ കുറേ കാര്യങ്ങളൊക്കെ ഇടുന്നു ചെയ്യും. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ച് അവിടുത്തെ ദേവതകളുടെ സങ്കല്പങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം അതിന് ആദ്യം നമ്മളിത് പണിയേറ്റെടുക്കുമ്പോൾ കമ്മിറ്റിക്കാരോടും അതുപോലെ ഇവിടെ ആചാരസ്ഥാനികർ, പ്രധാനമായിട്ടും തന്ത്രി, ഇവരുടെയൊക്കെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളിതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ക്ഷേത്ര ഭാരവാഹികൾ, സഹപ്രവർത്തകർ തുടങ്ങി എല്ലാവരുടെയും പരിപൂർണ സഹകരണത്തോടെയാണ് ഭംഗിയായി പണികൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചത്. മുൻകാല പ്രവൃത്തികളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാണ് ഈ ക്ഷേത്രത്തിലെ ജോലികൾ ചെയ്തിരിക്കുന്നത്. ക്ഷേത്രം തന്ത്രിയുടെയും ക്ഷേത്രം ഭാരവാഹികളുടെയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൂടിയാണ് ഇതിനു പിന്നിലുള്ളത്. കാപ്പാട്ട് ഭഗവതി, പുള്ളി ഭഗവതി, പുതിയ പറമ്പൻ ദൈവം, വിഷ്ണുമൂർത്തി, ഗുളികൻ എന്നീ ദേവതകളുടെ പള്ളിയറകളുടെ ചുറ്റുകൂട്, സോപാനം, വാതിൽ, കട്ടിള, തറ മുതലായവയാണ് പിത്തള പൊതിഞ്ഞ് അലങ്കരിച്ചിട്ടുള്ളത്. ക്ഷേത്രാലങ്കാര പ്രവൃത്തിയായതുകൊണ്ട് തന്നെ പുഷ്പങ്ങളും വള്ളികളും കൂടുതലായി ഉപയോഗിച്ചിട്ടുണ്ട്. അഷ്ടദള കമലം, ചതുരപ്പൂക്കളം, കൂടാതെ മയൂരം, മകരവ്യാളി, ഓങ്കാരം, നാഗഫണം, തൃശൂലം, പത്മദളങ്ങൾ, മുതലമ, മത്തരിമണികൾ, പ്രഭാമുകുളങ്ങൾ എന്നിവയും ഓരോ ശ്രീകോവിലുകൾക്കും യോജിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ അടിസ്ഥാന കണക്കുകൾക്കും മറ്റ് അനുഷ്ഠാനങ്ങൾക്കും ഒരു കോട്ടവും വരുത്താതെ തന്നെയാണ് എല്ലാ പ്രവൃത്തികളും ചെയ്തു തീർത്തത്. ശില്പി മോഹനൻ മാവുങ്കാലിന് സഹായികളായി മഹേഷ് PV, സുജിത്ത് കണ്ണാടിപ്പാറ, ശേഖരൻ മൂശാരിക്കോവൽ, അജിത്ത് ഏഴിലോട്, സജീവൻ ചന്ദേര എന്നിവരുമുണ്ടായി. 7 മാസത്തോളം എടുത്താണ് പണികൾ പൂർത്തീകരിച്ചത്. നെറ്റ്വർക്ക് ചാനലിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.